Hello guys, welcome back to my channel Beauty Bugs TV. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടൂൾ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ടൂളിന്റെ പേര് ക്രിംപർ എന്നാണ്. ഇതാണ് ക്രിംപർ. സോ ഇത് നമ്മുടെ മുടി ഒക്കെ ഒന്ന് വേവി ആക്കാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ശരിക്കും പല തരത്തിലുള്ള ക്രിംപർ ഉണ്ട്. എൻ്റെ വളരെ വൈഡ് ആയിട്ടുള്ള ക്രിംപർ ആണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല വേവി ആയിട്ട് കിടക്കും മുടി. അതാണ് ഈ ക്രിംപർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലത്തെ ഒരു ഇങ്ങനെ ഇങ്ങനെ സെഡ് സെഡ് പോലത്തെ ഒരു മുടിയൊക്കെ നമ്മൾ ഈ പാട്ടിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ ചെയ്യാനും ക്രിംപർ യൂസ് ചെയ്യാം. ഞാൻ നാട്ടിൽ എറണാകുളത്ത് ഒരു ഷോപ്പിൻ്റെ പേര് വെക്കലേ മറന്നുപോയി, അവരുടെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിങ്ങനെ പ്ലേറ്റ് പോലെ മാറ്റി മാറ്റി പല തരത്തിലുള്ള ലൈക്ക് വേവ്സ് നമുക്ക് അച്ചീവ് ചെയ്യായിരുന്നു അവരുടെ കയ്യിലുള്ള ടൂള്. അത് കുറേ നാൾ മുമ്പാട്ടോ, ഞാൻ ഓഫ് മേ ബി 5 years+ ഓർ സംതിങ് അന്നൊന്നും ഞാൻ മേടിച്ചില്ല. ബിക്കോസ് ഇന്ന് എനിക്കിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഞാൻ ഇവിടെ നിന്ന് ടാർഗറ്റിൽ നിന്നാണ് ഇത് മേടിച്ചത്. സോ ഇതാണ് ക്രിംപർ. അപ്പോൾ ഇത് നമ്മുടെ ഏതൊരു ഹീറ്റിംഗ് ടൂള് പോലെ തന്നെ നമ്മൾ പ്ലഗ് ചെയ്യണം. സോ ഇതാണ് അതിൻ്റെ പ്ലഗ്. അപ്പം ഞാനിത് പ്ലഗ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം പറയാട്ടോ. അപ്പോൾ ഇതിവിടെ ചൂടാവല്ലോ. ഓക്കെ, പ്ലഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഓണാക്കുക. അപ്പോൾ ഈ റെഡ് ലൈറ്റ് ഓൺ ആകും. സോ ഇതിൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ തൽക്കാലം ഇവിടെ ഒരു സ്ഥലത്ത് വെക്കുവാണ്. അതവിടെ നിന്ന് ചൂടാവട്ടെ. സോ ബേസിക്കലി നമ്മൾ ഈ ക്രിംപർ കൊണ്ട് ചെയ്യുമ്പോഴല്ലോ നമ്മുടെ മുടി നല്ല വേവി ആയിട്ട് കിടക്കും, നല്ല വോളിയൂം ആയി ഉണ്ടാവും. ഒബ്വിയസ്ലി ഇതൊരു ഹീറ്റ് ടൂളാണ്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇതാണ് ഇപ്പോൾ എൻ്റെ ഇന്നത്തെ മുടി. ഇതിപ്പോൾ ഞാൻ കുളിച്ച് ജസ്റ്റ് ഇങ്ങനെ കുളിച്ച് ഡ്രൈ ചെയ്ത മുടിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബ്രഷ് കൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ടാങ്കിളൊന്നും ഇല്ലാണ്ട് നമ്മുടെ മുടി നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മുടി. കണ്ടോ, കോംപ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. സോ ഇത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, ഇബേയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആലി എക്സ്പ്രസ്സിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഷെയർ ചെയ്യാം. സോ ഇതിൻ്റെ പേര് ക്രിംപർ എന്നാണ്. സോ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോഴും ഹീറ്റ് ആവണമുള്ള ഒരു ഒരു 2 to 3 minutes നമ്മൾ കൊടുത്തിട്ട് ഐ ബി ബാക്ക്. ഇത് ചൂടാകുമ്പോൾ ഞാൻ വരാം. സോ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഹീറ്റ് എൻ്റെ മുടിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഞാൻ വേണം യൂസ് ഇറ്റ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയ ഒരുവിധം നല്ലൊരു സെക്ഷൻ എടുക്കുക, ഒരുപാട് സ്ലിം ആയിട്ട് എടുക്കണ്ട. എന്നിട്ട് ഇങ്ങനെ മുടീൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ താഴത്തേക്ക് വരിക പ്രസ് ചെയ്യുക, പിന്നെ താഴത്തേക്ക് വരിക പ്രസ് ചെയ്യുക. ഓക്കെ, എൻ്റെ മുടിയുണ്ടോ? എൻ്റെ മുടി നേരത്തെ കിടന്ന പോലെയൊക്കെ തന്നെയാണ്, എന്നാലും അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ല എഫക്റ്റാണ്. കണ്ടോ, പിന്നെ പിന്നെ ചെയ്യുക. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇത് ചെയ്താൽ നല്ല രസമായിരിക്കും. ആൻഡ് ഓൾസോ എന്നെ പോലെ കേളി ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നല്ല ഉണ്ടോ നോക്കിക്കേ. സോ എൻ്റെ മുടി ഓൾറെഡി തന്നെ ഒന്ന് ബൗൺസി ആയി നല്ല. ഇനിയിപ്പോൾ ഈ വശത്ത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇത് ഇത്തിരി ഫ്ലാറ്റായിട്ട് കിടക്കുമല്ലേ, ഇത് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. ഓക്കെ, കണ്ടോ? ഇനി ഞാൻ എൻ്റെ ബാക്കിൽ ചെയ്യാം. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ഒന്നും ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് ഒന്നിനും ഒരു സെറ്റ് റൂൾസ് ഒന്നും വെച്ച് ചെയ്യണ ആളൊന്നുമല്ല. എനിക്ക് തോന്നിയ പോലെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും ഞാനെല്ലാം ചെയ്യുന്നത്. അതെൻ്റെ എന്തായാലും അതെ, കണ്ടോ? സോ നല്ല രസമല്ലേ കാണാൻ. ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ക്യാമറയിൽ. എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുക, നമ്മൾ ചെവിയൊക്കെ സൂക്ഷിക്കണം, പൊള്ളു ഇത്. നല്ല നമ്മുടെ ഈ അയൺ പോലെയൊക്കെ തന്നെ കളർ പോലെ തന്നെയാണ് ഇതും. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മേത്ത് തൊട്ടാൽ പൊള്ളും. സോ ഓക്കെ, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിൽ നിന്നൊക്കെ എടുക്കുവാണ്. ഇതിനൊരു ഒറ്റ ഒരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല ടെമ്പറേച്ചർ വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ. സോ പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ ഇടയിൽ നിന്നൊക്കെ എടുക്കുക.
കണ്ടോ ഇനി സോ ആൻഡ് പിന്നെ ഈ നമ്മുടെ ഈ ക്രൗണില്ലേ അതുപോലെ ഈ ഇത്രയും മുകളിൽ അവിടെയൊക്കെ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടി നീളമുള്ള മുടിയുള്ള ആൾക്കാരാണ്. എനിക്ക് നീളത്തിലുള്ള സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് നീളമുള്ള മുടിയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റാണ് ഇതിന്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ നല്ല കേളി ആയിട്ട് കിടക്കും. ഈ കേളി ഹെയറുള്ള ഫിലിം ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെയൊക്കെ മുടി പോലെ കിടക്കും. ഞാൻ ഒന്നും കൂടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടെമ്പറേച്ചർ ഇത് നല്ലൊരു ടെമ്പറേച്ചർ ആണ്. അങ്ങനെ ഒരുപാട് ചൂടാവുന്നൊന്നുമില്ല, പുകയൊന്നും വരുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് സാധാരണ നമ്മൾ ഹീറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്താൽ അങ്ങനെ അത് ചൂടാവുമ്പോൾ പുക വരും. കണ്ടോ അപ്പം എൻ്റെ മുടി കണ്ടോ. ഇനി ഞാൻ ഇവിടെയും കൂടെ ഒന്നും കൂടെ ചെയ്യട്ടെ കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ മിക്സ് ആയിപ്പോയി. സോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരുപാട് ഞാൻ പറയേ ഇടയ്ക്ക് നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നല്ലാതെ അങ്ങനെ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. സോ ഇത് ഞാനിപ്പോൾ ടേൺ ഓഫ് ചെയ്യാൻ പോണ്. ഓക്കെ, സോ എൻ്റെ ആദ്യം ഉണ്ടായിരുന്ന മുടി വെച്ച് നോക്കുമ്പോൾ ഇതങ്ങനെ വലിയ വ്യത്യാസമൊന്നുമല്ല. ബിക്കോസ് എൻ്റെ മുടി പൊതുവേ ഒരു ഇത്തിരി ഇങ്ങനത്തെ ഒരു ലുക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രൈറ്റ് ഹെയർ ആണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ സ്ട്രൈറ്റൻ ചെയ്ത ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒക്കേഷണലി നിങ്ങൾക്ക് ഒന്ന് ബൗൺസി ആക്കണം, ഒന്നൊരു ഡിഫറെൻറ്റ് ലുക്ക് ട്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ സാധനമാണ്. ബിക്കോസ് ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാടൊക്കെ ചൂടായിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ചൂടായിട്ട് തോന്നുന്നില്ലാണ്ട് എൻ്റെ ബാക്കിലത്തെ മുടിയെല്ലാം എല്ലാം കേളായിട്ടുണ്ട്. ഞാൻ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് ക്രിമ്പിങ്ങേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ കുറച്ചിങ്ങനെ എടുത്തിട്ട്, അതും ഞാൻ ചങ്കി ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തത്. എന്നിട്ട് പോലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ ലൈക്ക് യുനോ ട്രൈ ഓണ ചെറിയൊരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്കിത് എനിക്ക് തോന്നുന്നു എനിക്കിത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒരുപാട് നേരം നിൽക്കില്ല, എന്നാലും ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ലൂസാവും, പക്ഷെ അന്ന് നിങ്ങളൊരു ഹെയർ സ്പ്രേ ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി നിർത്തിയാൽ അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഒരു ഹോൾ ഡേ ഒക്കെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് നല്ല നല്ല ബൗൺസി ആയിട്ട് നിൽക്കും, നോ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് പറയുകയാണെങ്കിൽ, ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു 650 തൊട്ട് ആണ് ഞാൻ കണ്ടത് നല്ല ക്രിമ്പേഴ്സ്, ഇതുപോലത്തെ ക്രിമ്പേഴ്സ്. സോ പിന്നെ നല്ല $1000 സോറി $1000 നല്ല നല്ല ക്വാളിറ്റി ക്രിമ്പേഴ്സ് ഉണ്ട്. സോ ഞാൻ കാണുന്നതിൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് മേടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്യാം. സോ അതാണ്, പ്രൈസും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഡ്രയർ പോലെ അയൺ പോലെ ഒന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല ഇത്, വല്ലപ്പോഴും ഒരു ഒക്കേഷണൽ യൂസാണ്. അപ്പോൾ ഒരു 600-500 റേഞ്ചിൽ മേടിച്ചാലും ഇറ്റ്സ് ആക്ച്വലി വർത്ത് ദ മണി. ഇത് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഹീറ്റ് ടൂൾ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അതുപോലെ ഇതിന് വെറുതെ പൈസ ചിലവാക്കി ഒക്കേഷണലി എനിക്കിങ്ങനെ മുടി ചെയ്യാനായിട്ട് എനിക്ക് പൈസ ചിലവാക്കി ഇത് മേടിക്കേണ്ടെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് വറി, ഹീറ്റ് യൂസ് ചെയ്യാതെ ടൂൾ യൂസ് ചെയ്യാതെ തന്നെ മുടി കേൾ ചെയ്യാനായിട്ട് നല്ലൊരു എഫക്റ്റീവ് ടെക്നീക്ക് ഞാൻ പറഞ്ഞു എനിക്കറിയാം. സോ നിങ്ങൾക്കത് ചെയ്യണം, ഞാൻ ചെയ്തിട്ടൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. എൻ്റെ പാക്കേജ് പോയി, അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിറ്റി എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ചൂടൊക്കെ തന്നെ ആയിരിക്കും മിക്ക ഇങ്ങനത്തെ ഹീറ്റിംഗ് ടൂൾസിന് നമുക്ക് ഓൺലൈൻ മേടിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അത്രേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ആൻഡ് ഓൾസോ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്. ഞാൻ നിങ്ങളെല്ലാവരെയും മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ.